ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ഇവിടെയുള്ളത് അമ്മയാണെന്ന് അല്പം പോലും സംശയമില്ലാതെ എനിക്ക് നന്നായി തിരിച്ചറിയാൻ സാധിച്ചു. അമ്പട കേമ, മോന്റെ കാഴ്ചശക്തിയുടെ ശേഷി എന്നെ വല്ലാതെ അതിശയിപ്പിക്കുകയാണ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അമ്മയുടെ സ്പർശനമേറ്റ ഓരോ സ്ഥലവും ഞാൻ സ്പർശിച്ചു കൊണ്ടുവന്നു. ഒടുവിൽ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ സ്പർശിച്ചറിയുന്നതിൽ നീ വലിയ മിടുക്കനായിരിക്കുകയാണ്. തൊക്കിന്റെ സ്പർശനത്തിൽ നിന്നും തിരിച്ചറിയാനുള്ള ശക്തി നിനക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. എന്റെ സുന്ദരൻ, വരൂ പോകാം. Thank you.
ഇരിക്കൂ. എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയത്? അമ്മ എന്നും ഒരു പ്രത്യേകതരം മരത്തിലെ പഴങ്ങളല്ലേ കൊണ്ടുവരാറ്, അപ്പോൾ അതിന്റെ പിന്നിലായിരിക്കും ഒളിച്ചിരിക്കുന്നതെന്ന് എന്റെ ബുദ്ധിയിൽ തോന്നി. ഈ മരം കണ്ടപ്പോൾ അമ്മ ഇവിടെ തന്നെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഉടനെ ഞാൻ ഓടി ഇവിടെ എത്തി. എന്റെ കണ്ണേ, നിന്റെ നാവിലെ സ്വാദ് ഈ അമ്മയെ കണ്ടെത്താൻ സഹായിച്ചല്ലേ. പഞ്ചേന്ദ്രിയങ്ങളിൽ സ്വാദറിയുന്ന കഴിവ് നിനക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഓരോ കുമാരനും ഓരോരോ കഴിവുകൾ അധികമുള്ളതായി തോന്നുന്നു. ഞാനിവിടെ മറഞ്ഞിരുന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയത് വളരെ നന്നായി. ഇനിയും എന്തെങ്കിലും ശക്തികൾ ഈ കുട്ടികളിൽ ഉണ്ടോ എന്നുള്ളത് മറഞ്ഞിരുന്ന് കണ്ടുപിടിക്കണം എനിക്ക്. എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ മറ്റെവിടെയൊക്കെ പോവുകയാണല്ലോ. നാരായണ നാരായണ. എന്താണ് നാരദർഷി? ആ കുമാരന്മാരെ അങ്ങ് കണ്ടില്ലേ? അവരിൽ അഞ്ചു പേരുടെ ബുദ്ധിശക്തി ഏതിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ആറാമത്തെ കുമാരന്റെ കഴിവ് ഏതിലാണെന്ന് മനസ്സിലാകുന്നില്ല. അവൻ സ്വന്തം മാതാവിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏതറിവിലാണ് അവൻ നിപുണനെന്ന് നമുക്കറിയണ്ടേ? ഈ തല തിരിഞ്ഞവൻ മാത്രം എന്താ ഈ ഭാഗത്തേക്ക് വരുന്നത്? ആ അഞ്ചു പേർക്കുമുള്ള ഒരു പ്രത്യേക കഴിവും ഇവൻ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇവൻ ഒരു പക്ഷേ എന്നെ കണ്ടിട്ടാണോ ഇവിടേക്ക് വരുന്നത്? ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ എല്ലാവരും എന്നെ കാണാൻ ഇടയുണ്ട്. എന്നാൽ ഞാൻ പോകാതെ ഇവിടെ തന്നെ നിന്നാൽ ഈ മണ്ടൻ എന്നെ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? നാരായണ നാരായണ, ഈ ബാലന്മാരാണ് ഇന്ന് ആടായി മാറിയ അജമുഖിയെ വിരട്ടി ഓടിക്കാൻ പോകുന്നത്. അജമെന്ന് വെച്ചാൽ ആടെന്നല്ലേ? അപ്പോൾ ഈ ആട്ടിപ്പായിക്കുക എന്ന് പറയുന്നില്ലേ, അതിതാണോ?
ഒരു കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് ദേവഗുരുവേ. ഇനി ആ അജമുഖിക്ക് ശിവപുത്രന്മാരുടെ മുന്നിൽ വരാൻ കഴിയുകയില്ല, വരാനും പോകുന്നില്ല. ഞങ്ങൾ കാരണം അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അമ്മേ ആ രാക്ഷസി ഇവിടുന്ന് മറഞ്ഞത്? അത് സാധാരണ ആടല്ല, രാക്ഷസിയാണ്. വേറെ ആരുമല്ല, വൃദ്ധയായി വന്ന് നമ്മളെ ഉപദ്രവിച്ച അതേ രാക്ഷസിയാണ്. കുട്ടികൾക്ക് എന്ത് ധൈര്യമാണെന്ന് കണ്ടില്ലേ? ഇതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു? നമ്മുടെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ ജ്ഞാനേന്ദ്രിയത്തിന്റെ ശേഷിയും അധികമായി തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് സത്യമാണ്. കണ്ണാ, നീ എന്താ വല്ലാതെ നിൽക്കുന്നത്? എനിക്ക് മാത്രം പ്രത്യേകമായിട്ട് ഒരു ശേഷിയുമില്ല, അങ്ങനെയല്ലേ അമ്മേ? എന്നാരാണ് പറഞ്ഞത്? ആ രാക്ഷസി ആടിന്റെ രൂപത്തിൽ മറഞ്ഞിരുന്നത് കണ്ടുപിടിച്ചത് നീയല്ലേ? അതുകൊണ്ട് വരാനിരിക്കുന്ന ആപത്ത് മുൻകൂട്ടി അറിയുന്ന ആറാം അറിവ് നിനക്കല്ലേ ഉള്ളത്? വേണമെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്കൂ. അത് സത്യമാണ് കുമാര, അതാണ് ശരി. ആ ആറാം അറിവ് കുമാരൻ ഇല്ലായിരുന്നെങ്കിൽ രാക്ഷസിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എന്റെ ആറാം അറിവ് ഒരു കാര്യം കൂടെ അറിയിക്കുന്നു. എന്താണത്? ആ രാക്ഷസി ഇവിടെ വേറൊരു രൂപത്തിൽ നമ്മുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഞങ്ങൾ ഒളിച്ചിരിക്കാൻ പോകുന്നു, നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കണ്ടുപിടിക്കണം. ശരി ശരി, പോയി ഒളിക്കൂ, സൂക്ഷിച്ചു പോണം. അവരെ പിടിച്ചുകൊണ്ട് വരൂ. പ്രണമിക്കുന്നു, അവരെ പിടിച്ചുകൊണ്ട് വരൂ. സപ്ത ഋഷികൾ, ഏഴ് മുനികൾ, ഋഷികൾ, ഇനി മുതൽ നമ്മൾ അവരെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹഹ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 
രണ്ടാം താരകാസുര മിടുക്കൻ. കാണുന്നിടത്തെല്ലാം ആശ്രമങ്ങൾ പണിത് അവിടെ യാഗം നടത്തിക്കൊണ്ടിരുന്ന മുനികൾ ഋഷികൾ തുടങ്ങി സർവരെയും പിടിച്ചുകെട്ടി കൊണ്ടുവന്നില്ലേ താരക? അതേ ജ്യേഷ്ഠ. പാചകം ചെയ്യുമ്പോൾ അടുപ്പിൽ നിന്നും ഉയരുന്ന വിറകിന്റെ പുകയൊഴിച്ച് യാഗം ചെയ്യുമ്പോഴുള്ള ഹോമപ്പുക ഇനി ഉയരുകയില്ല. എല്ലാ മുനികളും ഇവിടെ വന്നിട്ടുണ്ടാവുകയില്ലല്ലോ. ചിലർ വരാൻ മടിച്ച് സാഹസങ്ങൾ കാട്ടിയിരിക്കുമല്ലോ. അതേ ജ്യേഷ്ഠ, അങ്ങനെയും ചെയ്തു ചിലർ. അവരെയൊക്കെ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് അറിയാമോ ജ്യേഷ്ഠ? അത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് താരക. ഇവർ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് നീ നൽകിയിരിക്കുന്നത്. സപ്ത ഋഷികളുടെ കാര്യം എന്തായി ജ്യേഷ്ഠ? സപ്ത ഋഷികൾ ഉള്ള സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവർക്കും അറിയില്ലേ? അതേ ജ്യേഷ്ഠ, ഇവർക്കും അതറിയില്ല. എന്നാൽ എന്താണ് താരകാസുര? സകല ജ്ഞാനവും നേടിയ സപ്ത ഋഷികൾക്ക് ഇവരുടെ ഈ അവസ്ഥ അറിയാം. ഇവരലറി വിളിക്കുന്നതും കരയുന്നതും കേൾക്കുമ്പോൾ ആ സപ്തർഷികൾ തനിയെ ഇങ് എത്തിക്കൊള്ളും. നന്നായി താരകാസുര, നന്നായി. സത്യമാണ് പറഞ്ഞത്. ഇവരുടെ ദീനരോദനം കേട്ട് ആ സപ്ത ഋഷികളെല്ലാം തന്നെത്താണ് ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇനി ഈ കുട്ടികളെ മരണത്തിൽ നിന്നും ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക? സ്വാമി, ഈ കുട്ടികൾ ഇപ്പോൾ കളിച്ചു നടക്കുന്ന പ്രായമാണ്. അവരുടെ നിഷ്കളങ്കമായ മുഖം കണ്ടില്ലേ? കാർത്തിക സ്ത്രീകളും കുട്ടികളുടെ മനസ്സോടെ അവരുടെ കൂടെ വിനോദത്തിൽ മുഴുകി ആനന്ദിക്കുകയാണ്. ഈ പ്രായത്തിൽ അവരുടെ കൈകളിൽ എങ്ങനെ ആയുധം നൽകാൻ കഴിയും? എങ്ങനെയാണ് യുദ്ധമുറകൾ പരിശീലിപ്പിക്കുക? ദേവി, എന്താണ് അങ്ങനെ ചോദിച്ചത്? ഏതൊരമ്മയുടെ മനസ്സിനും തന്റെ കുഞ്ഞിന്റെ മൃദുലമായ കൈകളിൽ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉയർത്തുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. എന്നാൽ എന്റെ ധാരണ ശരിയാണെങ്കിൽ ആ ശിവകുമാരന്മാർ അവരുടെ അമ്മമാർക്ക് അവർ ആയുധമുയർത്തേണ്ട ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. അമ്മമാർ തന്നെ മുൻകൈയെടുത്ത് പരിശീലനം തുടങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. ഇപ്പോൾ കണ്ണുകൾ മൂടി കളിച്ച് രസിക്കാൻ തുടങ്ങിയ ഈ വിനോദം ലോകം മുഴുവൻ കണ്ണുകൾ മിഴിച്ചമ്പരക്കും വിധം യുദ്ധ പരിശീലനമാകാൻ പോകുന്നത് കണ്ടുള്ളൂ. Ha ha ha!
ഇങ്ങനെ ചെന്ന് ഒളിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് അവർ ചിന്തിക്കുന്നതേയില്ല. അവരവിടെ തന്നെ ഒളിക്കട്ടെ, നമുക്കും അവരെ കുറച്ച് കളിപ്പിക്കാം. അത് ശരിയാണ്, നമ്മൾ അത് കണ്ടെന്ന് മനസ്സിലായാൽ അവർക്ക് വിനോദത്തിന്റെ രസം നഷ്ടപ്പെടും. ഞങ്ങൾക്ക് വരാമോ? നിങ്ങൾ ഒളിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഇല്ലില്ല, ഇപ്പൊ വരണ്ട, ഞങ്ങൾ ഇതുവരെ ഇവിടെ ഒളിച്ചില്ല. ഇപ്പോഴാണ് എന്റെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നത്. അകത്ത് കടന്ന കുട്ടികൾക്ക് പുറത്തെ അവസ്ഥ അറിയാൻ കഴിയില്ല. പുറത്തുള്ള കാർത്തികമാർക്കാകട്ടെ, പാറകൾ മാറ്റി അവരെ രക്ഷിക്കാനും കഴിയുകയില്ല. ഇനി ഈ കുട്ടികളെ മരണത്തിൽ നിന്നും ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക? കുട്ടികൾ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും വന്ന് രക്ഷിക്കണേ, അവരെ രക്ഷപ്പെടുത്തി തരണേ.